ഒറ്റ ദിവസം കൊണ്ട് അനാഥയായി മാറിയ ഒരു കൊച്ചു പെൺകുട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ട് ചെന്നെത്തിയതോ സിറ്റിയിലെ ഏറ്റവും അപകടകാരിയായ ഒരു വാടാക്കൊലയാളിയുടെ അടുത്തേക്ക്. ഒടുവിൽ അവൾ ഒരു കാര്യം തീരുമാനിച്ചു, തൻ്റെ കുടുംബത്തെ മുഴുവനും ഒന്നടങ്കം ഇല്ലാതാക്കിയവരോട് പ്രതികാരം തീർക്കാൻ. ന്യൂയോർക്ക് എന്ന മഹാനഗരം, അത്ര തിരക്കൊന്നുമില്ലാത്തൊരു ചെറിയ റെസ്റ്റോറൻറ്റ്. ടോണിയും ലിയോണും ഒരു ചർച്ചയിലായിരുന്നു. സിറ്റിയിലെ ഏറ്റവും അപകടകാരിയ ഹിറ്റ്മാനായിരുന്നു ലിയോൺ. ടോണി അവന് പുതിയ അസൈൻമെൻറ്റ് നൽകി. അവൻ്റെ ബോസിന് വിലങ്ങുതടിയായ ഒരു തടിയൻ്റേത്. ടോണി തടിയൻ വരുന്ന ലൊക്കേഷനും ഡീറ്റെയിൽസും ലിയോണ് പറഞ്ഞു കൊടുത്തു. ലിയോൺ അവിടെ ഇരുന്ന ഒരു ഗ്ലാസ് പാലും ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു. ശേഷം തടിയൻ്റെ ഫോട്ടോ കയ്യിലേക്കെടുത്തു. അങ്ങനെ ടോണി പറഞ്ഞ ദിവസമെത്തി. തടിയനും ഗ്യാങ് ഹോട്ടലിലേക്ക് നടന്നു. സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ടൈറ്റ് സെക്യൂരിറ്റി ആൾ ഏർപ്പാടാക്കിയിരുന്നു. ചുറ്റും CCTV ക്യാമറകളും ബോഡിഗാർഡ്സും. അവിടെ ഒരു ഡ്രഗ് ഡീലായിരുന്നു പ്ലാൻ ചെയ്തത്. എന്നാൽ അതേസമയം മറ്റൊരാളും ഹോട്ടലിലേക്ക് എത്തിയിരുന്നു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു തടിയൻ ഒരു വയർലെസ് മെസ്സേജ് വന്നു. ഇവിടെ ഒരു പ്രശ്നക്കാരൻ വന്നിട്ടുണ്ട്, താങ്കളെ കാണണമെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അത് ലിയോണായിരുന്നു. കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞിക്ക്, ലിയോൺ അവനോട് പറഞ്ഞു. പക്ഷേ തടിയൻ എന്തോ പന്തികേട് തോന്നി. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോഴേക്കും കൂട്ടാളി കൊല്ലപ്പെട്ടിരുന്നു. തടിയൻ ഉടനെ പുറത്തേക്ക് ഇറങ്ങി. എന്തോ പ്രശ്നമുണ്ട്, ആരോ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്, അവൻ ഗ്യാങ്ങിനോട് പറഞ്ഞു. ഗ്യാങ് ഉടനെ തോക്കുകളുമായി പുറത്തേക്ക് ഇറങ്ങി. സ്റ്റെയറെല്ലാം അവർ ചെക്ക് ചെയ്തു. അപ്പോഴേക്കും ലിഫ്റ്റ് മുകളിലേക്ക് വന്നിരുന്നു. അക്കങ്ങൾ ഓരോന്നായി മാറി. ഗ്യാങ് ഗണ്ണുകളുമായി ലിഫ്റ്റിന് മുന്നിൽ തന്നെ നിലയുറപ്പിച്ചു. ഡോർ തുറന്നതും ചന്നം പിന്നം വെടിവെക്കാൻ തുടങ്ങി. പക്ഷേ അത് അവരുടെ തന്നെ ആളായിരുന്നു. കൂട്ടത്തിലൊരുത്തൻ ലിഫ്റ്റിലേക്ക് കയറി. അവിടെയെല്ലാം ചെക്ക് ചെയ്തു. അവിടെ ആരുമില്ലായിരുന്നു. ഉടനെ തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി. സ്റ്റെയറിലേക്ക് നോക്കി. അവിടെയും ശൂന്യമായിരുന്നു. പെട്ടെന്നൊരു കൈ മുകളിലേക്ക് വന്നു. അവൻ്റെ ടൈൽ പിടിച്ച് താഴേക്ക് കൊണ്ടുപോയി. ഒരു നിലവിളി മാത്രമേ പുറത്തു വന്നുള്ളൂ. ഉടനെ തന്നെ CCTV വിഷ്വൽസ് നഷ്ടമായി. തടിയനും കൂട്ടനും ഡ്രഗ്സ് പാക്ക് ചെയ്യാൻ തുടങ്ങി. ഗാർഡ് CCTV റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി. പക്ഷേ സീലിംഗ് ഇളകി മാറിയിരുന്നു. അവൻ അകത്തേക്ക് വന്നപ്പോൾ തന്നെ കഴുത്തിൽ കുരുക്ക് വീണിരുന്നു. മുന്നോട്ട് പോയ തടിയനും കൂട്ടനും CCTVയിലെ ദൃശ്യം കണ്ട് ഞെട്ടി. അവർ തോക്കുമായി മുന്നോട്ട് പോയി. ഗ്യാങ് ബാൽക്കണി ചെക്ക് ചെയ്യാനായി പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് ഷട്ടർ വീണു. തടിയൻ നന്നായി പേടിച്ചിരുന്നു. പിന്നെ കണ്ടത് വെടിയുണ്ടകൾ ഉണ്ടാക്കിയ കുറേ സുഷിരങ്ങൾ മാത്രം. ലിയോൺ ആ ഹോളിലൂടെ തടിയനെ സൂക്ഷിച്ചു നോക്കി. തടിയൻ പിന്നെ നോക്കി നിന്നില്ല. ഗണ്ണ് ഉപയോഗിച്ച് ചാവറ ഷൂട്ട് ചെയ്തു. ഒടുവിൽ ബുള്ളറ്റ്സ് തീർന്നു. മറ്റു വഴിയില്ലാതെ അയാൾ പേടിച്ച് പിറകിലേക്ക് ഓടി. അവിടെ സൂക്ഷിച്ചിരുന്ന ഗൺസ് എല്ലാം കയ്യിലേക്കെടുത്തു. ഉടനെ അതുമായി ഹാളിലേക്ക് വന്നു. ഒരു ഭ്രാന്തനെ പോലെ എല്ലായിടത്തും ഓടി നടന്നു. അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അവനുടനെ ഫോൺ കൈകളിലേക്ക് എടുത്തു. രക്ഷയ്ക്കായി പോലീസിനെ വിളിച്ചു. എന്നാൽ പിറകിലേക്ക് പോയ തടിയൻ്റെ കരുത്തിൽ ലിയോൺ കത്തിവെച്ചിരുന്നു. തടിയൻ ഫോൺ കട്ട് ചെയ്തു. ലിയോൺ അവന് മറ്റൊരു നമ്പർ വെച്ച് നീട്ടി. ലിയോണിൻ്റെ നിർദ്ദേശപ്രകാരം തടിയൻ നമ്പറിലേക്ക് വിളിച്ചു. അത് ബോസായിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ് തീരുമാനത്തിലാക്കി. തുടർന്ന് അവനെ വെറുതെ വിടാൻ ബോസ് ലിയോണിനോട് പറഞ്ഞു. ലിയോൺ അവന് ഫോൺ തിരിച്ചു കൊടുത്തു. പതിയെ പിറകിലേക്ക് മാറി. തൻ്റെ കത്തിയുമായി മാഞ്ഞുപോയി. തടിയൻ എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. സ്വന്തം ജീവൻ തിരിച്ചു കിട്ടിയതിൽ അവൻ ആശ്വസിച്ചു. കാര്യമൊരു ഹിറ്റ്മാനൊക്കെ ആണെങ്കിലും ലിയോൺ ഒരു ഏകാന്ത ജീവിതം നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു. സ്വന്തം ഫ്ലാറ്റിൻ്റെ താഴെയുള്ള കടയിൽ നിന്നും 2 കപ്പി പാൽ മാത്രം ദിവസവും അയാൾ വാങ്ങുമായിരുന്നു. ഇത് മറ്റിൽഡ, അത്ര സുഖകരമല്ലാത്ത ഒരു കുടുംബത്തിലെ ഇളയ സന്താനം. എന്നാലും ലിയോണിനെ അവൾക്ക് വലിയ കാര്യമായിരുന്നു. ലിയോണിനെ കണ്ട ഉടനെ അവൾ വായിലിരുന്ന് സിഗരറ്റ് എടുത്തു മാറ്റി. മുന്നോട്ട് നടന്നുപോയ ലിയോണിനെ അവൾ തിരികെ വിളിച്ചു. നീ എന്തിനാണ് സിഗരറ്റ് ഒളിപ്പിച്ചത്? ലിയോൺ അവളോട് ചോദിച്ചു. മറ്റിൽഡ ഒന്നും പറഞ്ഞില്ല. അവളുടെ അച്ഛൻ തലയതിൻ്റെ പാട് മുഖത്ത് കല്ലിച്ച് കിടപ്പുണ്ടായിരുന്നു. അവൾ തലകുനിച്ചു. മുടിയിടകൾ ആ പാടിനെ മറച്ചു. ലിയോൺ തൻ്റെ റൂമിനെ ലക്ഷ്യമാക്കി നടന്നു. ഉടനെ സ്റ്റാനും കൂട്ടരും മറ്റുള്ളയുള്ള ഫ്ലാറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ജോൺ അവിടുത്തെ ഡ്രഗ് മാഫിയയുടെ ഒരു സൂക്ഷിപ്പുകാരനായിരുന്നു. പക്ഷേ അവനെ ഏൽപ്പിച്ച ഡ്രഗിൽ മായം കണ്ടെത്തിയിരുന്നു. അത് തിരക്കാനായിരുന്നു സ്റ്റാനും കൂട്ടരും അവിടേക്ക് വന്നത്. താനല്ല ഇത് ചെയ്തതെന്ന് ജോൺ ആണയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. നീ അയാളെ കണ്ടോ? നീ കള്ളം പറയുകയാണെങ്കിൽ അയാൾ മണത്ത് കണ്ടുപിടിക്കും. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, കൂട്ടാളി അവനോട് പറഞ്ഞു. ജോൺ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞു. കൂട്ടാളി സ്റ്റാനിൻ്റെ അടുത്തേക്ക് നീങ്ങി. ഡീറ്റെയിൽസ് എല്ലാം അവന് പറഞ്ഞു കൊടുത്തു. അവൻ സത്യം പറയുന്ന ലക്ഷണമില്ല. സ്റ്റാൻ ജോണിനെ തന്നെ സൂക്ഷിച്ചു നോക്കി. പതിയെ അവൻ്റെ അടുത്തേക്ക് നടന്നു. ജോണിനെ അടിമുടി മണക്കാൻ തുടങ്ങി. അവൻ നന്നായി ഭയപ്പെട്ടിരുന്നു. സ്റ്റാൻ അവൻ്റെ കഴുത്തിനു ചുറ്റും കൈകളടുപ്പിച്ചു. കൂട്ടാളിക്കും അത് കുറച്ച് വിചിത്രമായി തോന്നിയിരുന്നു. ശരിയാണ്, നീയല്ല മാറ്റിയത്, പക്ഷേ നാളെ ഉച്ചയ്ക്ക് മുൻപ് ആരാണ് മാറ്റിയതെന്ന് എനിക്ക് നീ കണ്ടുപിടിച്ച് തരണം. സ്റ്റാൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ജോൺ പതിയെ അവൻ്റെ സമനില വീണ്ടെടുത്തു. ലിയോൺ ഇതെല്ലാം റൂമിലെ കീഹോളിലൂടെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ജോൺ തിരികെ സ്റ്റെയറിലേക്ക് നടന്നു. നിൻ്റെയൊന്നും സാധനം ഞാൻ മാറ്റിയിട്ടില്ല, വേണമെങ്കിൽ തനിയെ കണ്ടുപിടിച്ചോ, അവൻ ഉറക്കെ പറഞ്ഞു. മറ്റിൽഡ ഉടനെ മുറിയിലേക്ക് ഓടി. ലിയോൺ തൻ്റെ മുറിയുടെ കീഹോൾ അടച്ചു വെച്ചു. അവന് കൂട്ടായി ആകെ ഉണ്ടായിരുന്നത് ഒരു ചെടി മാത്രമായിരുന്നു. തുടർന്ന് റൂമിലുള്ള ജനാലകളെല്ലാം അവൻ അടച്ചു. പതിയെ അവൻ്റെ കോട്ട് ഊരിയെടുത്തു. ചുറ്റും ഗ്രനേഡുകളും തോക്കുമായി മറ്റൊരു സ്യൂട്ട് അവൻ ധരിച്ചിരുന്നു. രാത്രിയായി. ലിയോൺ കട്ടിൽ ഉപയോഗിച്ചിരുന്നില്ല. ഉറങ്ങാനായി കണ്ണടകൾ ധരിച്ച് സോഫയിലേക്ക് ഇരുന്നു. ഒരു പ്രത്യേക ജീവിതമായിരുന്നു അവൻ നയിച്ചിരുന്നത്. അടുത്ത ദിവസം അലാമിൻ്റെ ശബ്ദം കിട്ടി ജോൺ ഞെട്ടി ഉണർന്നു. ലിയോൺ രാവിലെ തന്നെ എക്സസൈസ് തുടങ്ങിയിരുന്നു. ശേഷം തൻ്റെ ചെടിയെടുത്ത് വിൻഡോ സൈഡിലേക്ക് വെച്ചു.
അങ്ങനെ ഡ്രസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. മെറ്റിൽഡയുടെ ഫ്ലാറ്റിലെ പൊരിഞ്ഞ വഴക്ക് വെളിയിൽ നിന്ന് തന്നെ കേൾക്കാമായിരുന്നു. ലിയോൺ പുറത്തേക്ക് ഇറങ്ങി, നേരെ സിനിമ തിയേറ്ററിലേക്ക് പോയി. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, അവനും ഒരു വൃദ്ധയായ സ്ത്രീയും മാത്രം. ലിയോൺ തിരിച്ചു ഫ്ലാറ്റിലേക്ക് വന്നു. മൂക്കിൽ നിന്നും ചോരയെ ഒലിപ്പിച്ച് മെറ്റിൽഡ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ലിയോൺ അവൾക്ക് കർച്ചീഫ് നൽകി. അവളുടെ ഏക ആശ്വാസം ലിയോൺ ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് പാല് മേടിച്ചു കൊണ്ടുവരാം, മറ്റുള്ള തുള്ളിച്ചാടി താഴേക്ക് പോയി. ലിയോൺ റൂമിലേക്ക് കയറി, ഫ്രിഡ്ജിൽ നിന്നും പാല് പുറത്തേക്ക് എടുത്തു. 12 മണിയാകാൻ 5 മിനിറ്റ് കൂടെ അവശേഷിച്ചിരുന്നു. അപ്പോഴേക്കും ഗ്യാങ് അവിടെ എത്തിയിരുന്നു. നിറച്ച തോക്കുകളുമായി ഓരോരുത്തരും മുന്നോട്ട് നീങ്ങി. പിറങ്ങി സ്റ്റാനും അവിടേക്ക് എത്തി. ബോക്സിൽ സൂക്ഷിച്ചിരുന്ന ടാബ്ലറ്റ് അവൻ പുറത്തേക്ക് എടുത്തു. ഉടനെ വായിലിട്ട് കടിച്ചു പൊട്ടിച്ചു. അതൊരു തരം ഡ്രഗ്ഗായിരുന്നു, മനസ്സിനെ ഒരു സൈക്കിക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന ഒന്ന്. സ്റ്റാൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ജോൺ അതേസമയം നന്നായി മദ്യപിക്കുകയായിരുന്നു. അവൻ്റെ ഭാര്യ ബാത്ടപ്പിലായിരുന്നു. പക്ഷേ ലിയോൺ എന്തോ സംശയം തോന്നിയിരുന്നു. അവനുടനെ കീഹോളിലെ ലോക്ക് എടുത്തു മാറ്റി. പുറത്തേക്ക് നോക്കി. ഒട്ടും വൈകിയില്ല. സ്റ്റാൻ ഗണ്ണ് കയ്യിലേക്ക് എടുത്തു, ഡോറിലേക്ക് ഷൂട്ട് ചെയ്തു. ലോക്ക് പൂർണ്ണമായും തകർന്നിരുന്നു. ജോൺ ഞെട്ടലോടെ പിറകിലേക്ക് തിരിഞ്ഞു. സ്റ്റാൻ കയറിയ ഉടനെ തന്നെ അയാളുടെ മകളെ ഷൂട്ട് ചെയ്തു. തുടർന്ന് ഓരോരുത്തരെ അകത്തേക്ക് കയറി. സ്റ്റാൻ ഉടനെ ഡോർ ചവിട്ടി പൊട്ടിച്ചു. ബാത്ടപ്പിൽ കിടന്ന അവൻ്റെ ഭാര്യയെ ഒറ്റയടിക്ക് വെടിവെച്ച് കൊന്നു. മുന്നോട്ടോടിയ പെൺകുട്ടിക്കും രക്ഷയില്ലായിരുന്നു. സ്റ്റാൻ അവളെയും ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. അടുത്തത് ജോൺ ആയിരുന്നു. അവൻ റൂമിൻ്റെ ഒരു കോർണറിലേക്ക് പേടിച്ചു നിന്നു. സ്റ്റാൻ ഗണ്ണുമായി അകത്തേക്ക് കയറി. ഗ്യാങ് അപ്പാർട്ട്മെന്റ് മുഴുവനും ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഇളയ മകൻ കട്ടിലിനടിയിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ജോൺ പതിയെ കൈകൾ പിറകിലേക്ക് നീക്കി. അവിടെ ഒരു ഗണ്ണ് അവൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാങ്ങിൽ ഒരുത്തൻ കട്ടിലേക്ക് ഇരുന്നു. ആ മെത്ത കുത്തി കീറാൻ തുടങ്ങി. പെട്ടെന്ന് വെടിപൊട്ടി. അത് ജോൺ ആയിരുന്നു. കൂട്ടത്തിലൊരാൾ വെടിയേറ്റ് വീണു. കിട്ടിയ സമയം നോക്കി ആൺകുട്ടി മുന്നിലേക്ക് ഓടി. ഗ്യാങ് അവിടെയെല്ലാം ചന്ന പിന്നെ വെടിവെക്കാൻ തുടങ്ങി. എല്ലാവരും ഓരോ വശങ്ങളിലേക്ക് ഒഴിഞ്ഞു മാറി. ജോൺ ഉടനെ പുറത്തേക്ക് ഓടി. എന്നാൽ സ്റ്റാൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. അവൻ തുടരെ തുടരെ ജോണിനെ ഷൂട്ട് ചെയ്തു. അവൻ മരിച്ചു വീണു. അങ്ങനെ കുടുംബത്തെ മുഴുവനും ഷൂട്ട് ചെയ്ത ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി. അപ്പുറത്തെ ഫ്ലാറ്റിലെ യുവതി പുറത്തേക്ക് വന്നു. കുറച്ച് മനസമാധാനം തന്നുകൂടെ, അവർ ചോദിച്ചു. സ്റ്റാൻ ഉടനെ മുന്നിലേക്ക് വെടിയുതിർത്തു. മര്യാദയ്ക്ക് അകത്ത് പോകും, അവൻ സ്ത്രീയോട് പറഞ്ഞു. കൂട്ടാളി ഉടനെ വന്നവനെ അകത്തേക്ക് കൊണ്ടുപോയി. മെറ്റിൽഡ ഇതൊന്നും അറിയാതെ സാധനങ്ങൾ വാങ്ങി ഷോപ്പിൽ നിന്നിറങ്ങി. എന്നാൽ ഫ്ലാറ്റിലേക്ക് നടന്ന അവൾക്ക് എന്തോ പന്തികേട് തോന്നി. മുന്നോട്ട് നടന്ന അവൾ കണ്ടത് സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുന്നതായിരുന്നു. മെറ്റിൽഡ തല കുനിച്ച് മുന്നോട്ട് നടന്നു. ലിയോൺ ഇതെല്ലാം കീഹോളിലൂടെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റു വഴിയില്ലാതെ അവൾ ലിയോണിന്റെ മുറിയുടെ കാളിംബെല്ല് അമർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. വാതിലൊന്ന് തുറന്നു കിട്ടാനായി അവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. ലിയോണിന് പക്ഷേ ഡോർ തുറക്കാൻ കഴിഞ്ഞില്ല. മെറ്റിൽഡ വീണ്ടും കാളിംഗ് ബെല്ല് അമർത്തി. എന്നാൽ ഗ്യാങ്ങിലെ ഒരുത്തൻ ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്നു. മെറ്റിൽഡ കരയാൻ തുടങ്ങി. ബെല്ലിലേക്ക് വീണ്ടും വീണ്ടും അമർത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ ലിയോൺ വഴങ്ങി. ഗണ്ണ് അവൻ പിറകിലേക്ക് മാറ്റി. ഉടനെ തന്നെ വാതിൽ തുറന്നു. മെറ്റിൽഡ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലായിരുന്നു. അവൾ ഉടനെ അകത്തേക്ക് കയറി. എന്നാൽ മറ്റേ ആളിതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്യാങ്ങിലെ ഒരുത്തൻ അവരുടെ ഫാമിലി ഫോട്ടോ എടുത്തു. ഇവിടെ മൂന്നാമതൊരു പെൺകുട്ടി കൂടെ ഉണ്ട്, അവളെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുക, അവൻ ഓർഡറിട്ടു. അവൻ ഉടനെ പുറത്തേക്ക് ഇറങ്ങി. അയാളോട് കാണാതായ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞു. ലിയോൺ കീഹോളിലൂടെ പുറത്തേക്ക് നോക്കി. അയാൾ റൂമിനടുത്തേക്ക് വരികയായിരുന്നു. ലിയോൺ ഉടനെ ഗണ്ണ് പുറത്തേക്ക് എടുത്തു. അയാളുടെ പൊസിഷൻ അനുസരിച്ച് ഗണ്ണ് മാറ്റിക്കൊണ്ടിരുന്നു. മെറ്റിൽഡ പെട്ടെന്ന് ടി വി ഓണാക്കി. എല്ലാവരുടെയും ശ്രദ്ധ മാറി. അയാൾ തിരികെ നടക്കാൻ തുടങ്ങി. ഗ്യാങ് അപ്പോഴേക്കും ഡ്രഗ് കണ്ടെത്തിയിരുന്നു. അവൻ അത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്റ്റാനും കൂട്ടർ ഉടനെ സ്ഥലം കാലിയാക്കാൻ തീരുമാനിച്ചു. മെറ്റിൽഡയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ലിയോൺ അവളെ സമാധാനിപ്പിച്ചു. പക്ഷേ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടതിൽ അവൾക്ക് വിഷമമില്ലായിരുന്നു. അവളുടെ ഇളയ സഹോദരൻ കൊല്ലപ്പെട്ടതായിരുന്നു സഹിക്കാൻ കഴിയാഞ്ഞത്. ലിയോൺ അവളെ സമാധാനിപ്പിച്ചു. ഞാൻ കുറച്ചുകൂടെ പാല് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. മെറ്റിൽഡ ടേബിളിൽ നിന്നും ഒരു ബുള്ളറ്റ് കണ്ടെത്തി. എന്തോ സംശയം തോന്നി അവൻ ലിയോണിന്റെ ബോക്സ് തുറന്നു. അതിൽ നിറയെ തോക്കുകളും ഗ്രനേഡുമായിരുന്നു. മെറ്റിൽഡയ്ക്ക് അത് വിശ്വസിക്കാനായില്ല. ഉടനെ ലിയോൺ അവിടേക്ക് വന്നു. അതിൽ തുടരുത്, ലിയോൺ അവളെ വിലക്കി. സത്യം പറ, ആരാണ് നിങ്ങൾ? മെറ്റിൽഡ ചോദിച്ചു. ലിയോൺ ആദ്യമൊന്നും വഴങ്ങിയില്ലെങ്കിലും പിന്നീട് താനൊരു ഹിറ്റ്മാനാണെന്ന് സത്യം അവളോട് പറഞ്ഞു. മെറ്റിൽഡ ഭയന്നില്ല, പകരം മറ്റൊരു കാര്യം ചിന്തിച്ചു. തൻ്റെ അനിയനെ കൊന്നവന്മാരോട് പ്രതികാരം തീർക്കാൻ. മെറ്റിൽഡ ക്ലാസ്സിലേക്ക് പാൽ പൊട്ടി ചോദിച്ചു. എനിക്ക് വേണ്ടി നിങ്ങളവന്മാരെ കൊന്നുകളയാമോ? അവൾ ചോദിച്ചു. തലയ്ക്ക് $5,000, ലിയോൺ മറുപടി പറഞ്ഞു. പക്ഷേ മെറ്റിൽഡയുടെ കയ്യിൽ എവിടുന്നാ പണമുള്ളത്? അവൾ പണത്തിന് പകരം ജോലിക്കാരിയായി നിൽക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ലിയോൺ അതിന് സമ്മതിച്ചില്ല. രാത്രിയായി. ലിയോണിന് പക്ഷേ ഉറങ്ങാൻ കഴിഞ്ഞില്ല. തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ മറ്റൊരാൾ വന്നത് അവനെ വല്ലാതെ ബാധിച്ചിരുന്നു. അവനുടനെ ബോക്സിൽ നിന്നും ഗണ്ണെടുത്തു. നേരെ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയി. അവളുടെ തലയ്ക്ക് മുകളിൽ അവൻ ഗണ്ണ് വെച്ചു.